നമസ്കാരം. അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന മലയാളി യുവതികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരായ IS തടവുകാരെ താലിബാൻ മോചിപ്പിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് രാജ്യം. ഇവർ മറ്റേതെങ്കിലും രാജ്യത്തിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നേക്കാമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടെന്നാണ് വിലയിരുത്തൽ. അതിനാൽ കനത്ത ജാഗ്രതയായിരിക്കും ഇനി അതിർത്തികളിലും തുറമുഖങ്ങളിലും ഉണ്ടാവുക. രാജ്യസുരക്ഷ കണക്കിലെടുത്ത് IS ചേരാൻ പോയവരെ തിരികെ കൊണ്ടുവരേണ്ടെന്ന നിലപാടിലാണ് ഭാരതം. സ്വോണിയ സെബാസ്റ്റിൻ എന്ന ആയിഷ, റാഫീല, മെറിൻ ജേക്കബ് എന്ന മറിയം, നിമിഷ എന്ന ഫാത്തിമ ഇസ എന്നിവരാണ് അഫ്ഗാൻ ജയിലിൽ നിന്നും മോചിതരായത്. കഴിഞ്ഞ വർഷം കാബൂളിലെത്തിയ ഇന്ത്യൻ ഏജൻസികൾ ഇവരെ ചോദ്യം ചെയ്തിരുന്നു. വിധവകളെ താലിബാൻ ഭീകരർക്ക് വിവാഹം കഴിച്ചു കൊടുത്തേക്കുമെന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഇവർക്ക് അഫ്ഗാൻ വിടാൻ ഇനി കഴിയില്ല. ഭീകര സംഘടനയായ IS ചേരാൻ 2016 ഭർത്താവ് പാലക്കാട് സ്വദേശി ബക്സനോടൊപ്പം നിമിഷ നാടുവിട്ടത്. നിമിഷ അടക്കമുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ ഗനി ഭരണത്തിലുണ്ടായിരുന്ന കാലത്ത് അഫ്ഗാനിസ്ഥാൻ തയ്യാറായിരുന്നു. എന്നാൽ ഭാരതം അവരെ സ്വീകരിച്ചില്ല. ഇത് ചോദ്യം ചെയ്താണ് നിമിഷയുടെ അമ്മ ബിന്ദു കോടതിയെ സമീപിച്ചത്. മകളെയും ചെറുമകൾ ഉമ്മുകുലുസുവിനെയും നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും കുഞ്ഞിന്റെ സംരക്ഷണം തനിക്ക് വിട്ടുകിട്ടണമെന്നായിരുന്നു ബിന്ദുവിന്റെ ആവശ്യം. ഇത് നടക്കില്ലെന്ന സൂചനയാണ് പല ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 2016 IS വേണ്ടി പോരാടാൻ സിറിയയിലേക്ക് പോയി പിടിയിലായ നിരവധി പേരെയാണ് കാബൂളിലെ 2 ജയിലുകളിൽ നിന്ന് എന്നാൽ ഇപ്പോൾ താലിബാൻ മോചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇവർ 2019 നവംബറിലാണ് അഫ്ഗാൻ അധികൃതർക്ക് മുൻപാകെ കീഴടങ്ങിയത്. ഫുലേ ചർക്കി, ബദാംബാഗ് എന്നീ ജയിലുകളിൽ നിന്നാണ് തടവുകാരെ മോചിപ്പിച്ചതെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. NIA പട്ടികയിലുള്ള 9 മലയാളികളായ IS അംഗങ്ങളെ മോചിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഏതാണ്ട് 25 ഇന്ത്യക്കാരാണ് കാബൂളിലെ വിവിധ ജയിലുകളിൽ തടവിൽ കഴിഞ്ഞിരുന്നത്. മോചിപ്പിച്ച ഇന്ത്യക്കാരെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് അയച്ച് ആക്രമണം നടത്താൻ താലിബാൻ ഉപമേധാവി സിറാജുദ്ദീൻ ഹഗാനി ശ്രമിക്കുമെന്നും ഇന്ത്യൻ ഏജൻസികൾ ആശങ്കപ്പെടുന്നുണ്ട്. അഫ്ഗാനിൽ വെച്ച് ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടതോടെ ഇവർ കീഴടങ്ങുകയായിരുന്നു. IS ഭീകരനായിരുന്ന ബെക്സൻ വിൻസെന്റ് എന്ന ഇസയുടെ ഭാര്യയാണ് നിമിഷ. ബെക്സിൻ വിൻസെന്റിന്റെ സഹോദരൻ ബെസ്റ്റിൻ വിൻസെന്റിന്റെ ഭാര്യയാണ് മറിയം എന്ന് പേര് മാറ്റിയ മെർലിൻ ജേക്കബ് പാലത്ത്. ഭർത്താവ് ബെസ്റ്റിൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉടുമ്പന്തല സ്വദേശിയായ IS ഭീകരൻ അബ്ദുൾ റഷീദിനെ വിവാഹം കഴിച്ചു. പിന്നീട് റഷീദും കൊല്ലപ്പെട്ടു. റഷീദിന്റെ മുൻ ഭാര്യമാരിലൊരാൾ മലയാളിയായ സോണിയ സെബാസ്റ്റ്യൻ ആണ്. കൊല്ലപ്പെട്ട IS പ്രവർത്തകൻ ഇജാസ് പുരയിലിന്റെ ഭാര്യയാണ് റഹീല പുരയിൽ. കാസർഗോഡ് പൊയിനാച്ചി സെഞ്ചുറി ഡെന്റൽ കോളേജ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരിക്കെ 2013 സെപ്റ്റംബറിലാണ് നിമിഷ മതപരിവർത്തനം നടത്തി ഫാത്തിമ എന്ന പേര് സ്വീകരിച്ചത്. പെൺകുട്ടിയെ കാസർഗോഡ് പഠിച്ചുകൊണ്ടിരിക്കെ കാണാതാവുകയായിരുന്നു. കാണാതായ സമയത്ത് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി. കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലാണ് നിമിഷയുടെ മതപരിവർത്തനത്തെക്കുറിച്ചും മറ്റും വിവരിക്കുന്നത്. എന്തായാലും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. താലിബാൻ ഭീകരർ ജയിൽ മോചിതരാക്കിയ ഈ വിധവകളെ ഭീകരർ തന്നെ വിവാഹം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പലതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.